ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈസ് മീഡിയ. ഈ സാധനം ഓർമ്മയുണ്ടല്ലോ, ഇത് ഡോഗിന്റെ മസിൽ ആണ്, അല്ലെന്നുണ്ടെങ്കിൽ മൗത്ത് ക്യാപ്പ്, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡോഗിനെയൊക്കെ ആയിട്ട്, ഇച്ചിരി അഗ്രസീവായിട്ടുള്ള ഡോഗിനെയൊക്കെ ആയിട്ട് വാക്കിങ്ങിന് പോകുമ്പോൾ വേറെ ഡോഗിനെ കാണുമ്പോഴോ മനുഷ്യരെ കാണുമ്പോഴോ ഒക്കെ കടിക്കും എന്നുള്ള പേടി കൊണ്ടുപോകുന്ന കൊണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അതേപോലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ മിക്കവാറും നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാർക്ക് എന്തായാലും പേടിയായിരിക്കും ഡോഗിനെ അപ്രോച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. ആ സമയത്ത് മൗത്ത് ക്യാപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ വേദനിക്കുവാന്നുണ്ടെങ്കിൽ ഡോഗ് റിയാക്ട് ചെയ്യാനും തിരിഞ്ഞു കടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മൗത്ത് ക്യാപ്പ് ഇട്ടുകൊണ്ട് പോകാറുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിലും ഇത് ഇട്ട് പഠിപ്പിക്കണം. അതൊരു ഇറങ്ങി ഇപ്പൊ ടെറിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു അഗ്രസീവായിട്ടുള്ള ഡോഗല്ല. ടെസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയാളുടെ അഗ്രഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാൽ പോലും നമ്മൾ ഇത് ഇട്ട് പഠിപ്പിക്കണം. കാരണം ഇപ്പൊ ഡോഗ് വളർന്നു വരുന്നതനുസരിച്ചിട്ട് ഇവരുടെ ക്യാരക്ടറൊക്കെ ചിലപ്പോൾ മാറി വരും. അഗ്രഷൻ മാറുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ എന്തെങ്കിലും ഒരു പെയിനോ വേദനയോ ഇപ്പൊ കാലിലൊരു മുറിവുണ്ടെന്ന് വെച്ചു, അപ്പൊ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് വേദനിക്കുവാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ ചേഞ്ച് ആവാം. അത് മാത്രമല്ല, ഈ ഡോഗ് വളർന്ന ഏജ് ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് തൈറോയിഡ് ഹോർമോണിന്റെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അഗ്രഷൻ വരാം. അങ്ങനെ പല സാഹചര്യത്തിലും ഡോഗിന്റെ ക്യാരക്ടർ ചിലപ്പോൾ ചേഞ്ച് ആവാം. ചില ഡോഗിന് മേറ്റിംഗ് സീസണിൽ അഗ്രഷൻ കാണിക്കാറുണ്ട്, ചില ഡോഗ് ഫുഡുള്ള സമയത്ത് അഗ്രഷൻ കാണിക്കാറുണ്ട്. ഇറക്കി ഇതൊന്നും ഇപ്പം ഇല്ല. എന്നാൽ പോലും നമ്മൾ ഇട്ട് പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടുന്നത്. ഈ ഒരു സാധനം നമ്മള് വായിലിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ഐഡിയ ഡോഗിനൊരിക്കലും ഉണ്ടാകരുത്. നമ്മൾ ഏത് സാധനമാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ലീഷ് ആണെന്നുണ്ടെങ്കിലും കൂടാണെന്നുണ്ടെങ്കിലും ഈ മൗത്ത് ക്യാപ്പ് ആണെന്നുണ്ടെങ്കിലും ഡോഗിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനമായിട്ട് മാത്രമേ ഇയാൾക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ കെട്ടുവാന്ന് വെച്ചു, ആദ്യത്തെ തവണയെ സമ്മതിക്കും. കാരണം ഡോഗിന് അറിഞ്ഞു ഉടനെ കൊണ്ടുവരുന്നതെന്നുള്ളത്. പക്ഷെ രണ്ടാമത് കൊണ്ട് ചെല്ലുമ്പോൾ ഒരിക്കലും ഡോഗ് നിന്ന് തരത്തില്ല. ചിലപ്പോൾ ഓടിക്കളയും, ചിലപ്പോൾ കടിക്കാനായിട്ട് വരും. ഇപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ ഡോഗിന് വാ തുറക്കാനൊക്കത്തില്ല. എന്താണ് വാ തുറന്ന് സാധാരണ ഡോഗ് ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കത്തില്ലേ ടെമ്പറേച്ചർ മാനേജ് ചെയ്യാനായിട്ട്, അതൊന്നും ഇത് ഇട്ട് കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത് യൂസ് ചെയ്യത്തുള്ളൂ. അത്യാവശ്യമാണെന്നുണ്ടെങ്കിലും ഇട്ട് പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ടെസയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നമ്മൾ ഇതിനൊരു പാത്രമായിട്ടാണ് ഡോഗിന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ട്രീറ്റ് ഇട്ട് കൊടുക്കുക, ഇതിനകത്തു നിന്ന് തിന്നാൻ പഠിപ്പിക്കുക. ഇങ്ങനെ കുറെ തവണ ചെയ്ത് കഴിയുമ്പോൾ ഡോഗിനെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം ഒരു പാത്രമാണ്. അങ്ങനെ യാതൊരു ഇത് കൊണ്ടു ചെല്ലുമ്പോൾ യാതൊരു റെസിസ്റ്റൻസും ഇല്ല, ഡോഗിനെ ഒരു ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ഇട്ടിട്ട് പതുക്കെ കെട്ടി നോക്കും. കെട്ടിയിട്ട് പതുക്കെ തിരിച്ചയച്ചെടുക്കും. മനസ്സിലായല്ലേ? നീ കെട്ടി വെക്കുന്നതിന്റെ ടൈം കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് പോകും. അപ്പം ഡോഗിന് മനസ്സിലാവും ഇത് വലിയ പ്രശ്നമില്ലാത്ത ഒരു സാധനമാണ്, ചിലപ്പോൾ ഇട്ടൊന്ന് കെട്ടും പിന്നെ കഴിക്കും. എന്തായാലും ഇത് കെട്ടുന്ന സമയത്ത് അയാൾക്ക് പോസിറ്റീവായിട്ടുള്ള ഫുഡോ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും, പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലാവും. അപ്പം നമുക്കിത് ടെറക്കി കെട്ടി കൊടുത്ത് നോക്കാം. എല്ലാവരും ഇത് ഡോഗിനെ പഠിപ്പിക്കുക. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഡോഗിന്റെ ലൈഫ് ടൈമിൽ അത്യാവശ്യമായിട്ട് വരും. മസിൽ എടുക്കുന്നതിലെന്നുണ്ടെങ്കിൽ മൗത്ത് ക്യാപ്പ് എടുക്കുന്നത്, ഇതിനകത്ത് ചെറിയൊരു ട്രീറ്റ് ഇടുന്നു. ട്രീറ്റ് ഇട്ടിട്ട് അതൊക്കെ ഇതിങ്ങനെ വെച്ചു കൊടുക്കുവാണ്. അപ്പൊ അതിനകത്തുനിന്ന് അയാൾ പതുക്കെ എടുത്തു തിരിയുന്നു. ഇപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഫുഡുള്ള ഒരു പ്ലേറ്റാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഓരോ സാധനം നമ്മൾ പോസിറ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. ശരി, മൂക്ക് കയറ്റേ. എന്റെ കൂട്ടത്തിൽ നമ്മളൊരു വേടും കൂടെ പറയും. രസയുടെ അടുത്ത് പറഞ്ഞ വേടെന്ന് പറയുന്ന ഇതായിരുന്നു മൂക്ക് കയറ്റിയത്. ഓക്കേ, അയാൾ വീണ്ടും എടുത്ത് കഴിച്ചു. ശരി, മൂക്ക് കയറ്റ്. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, അതാണ് പോയോ സാറേ? അതാ മൂക്ക് കയറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ പറ്റി? അതിനകത്തോടെ താഴെ പോകുന്നു കേട്ടോ. സാരമില്ല, ഓക്കെ, വെരി ഗുഡ്. നമ്മൾ ഫുഡ് ഇടാന്ന് പറഞ്ഞു നോക്കട്ടെ. മൂക്ക് കയറ്റാ, പെട്ടെന്ന് പഠിക്കുമെന്ന് തോന്നുന്നു. മൂക്ക് കയറ്റാ, കണ്ട മൂക്ക് കയറ്റി. കൈ കയറ്റി നന്നല്ല. ഓക്കെ, നമുക്കേ ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഇത് ഒരു ദിവസം തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, പല ദിവസമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഡ്രൈ ഫുഡ് ഇതിനകത്ത് ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ കൊടുക്കുക. ഇയാളുടെ മൂക്കിന്റെ സൈസ് എല്ലാം തോന്നുന്നു, ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം അടുത്ത സ്റ്റേജിൽ ഇത് ഇട്ടിട്ട് പതുക്കെ കെട്ടി നോക്കുക. നമ്മൾ ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കുവാണ്. വെരി മൂക്ക് കയറ്റി. ആ, വെരി ഗുഡ് ബോയ്, വെരി ഗുഡ്, വെരി ഗുഡ് ബോയ്. വെരി ആണെങ്കിൽ ഒരു വെരി ഗുഡ്. ഞാൻ ഫുഡ് തരാം, അതിനകത്തൂടെ ഫുഡ് തരാം. വരട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി പതുക്കെ നമ്മൾ അയച്ചു കൊടുക്കും.
ഓക്കേ വെരി ഗുഡ് ബോയ് ഓക്കെ ഒന്നും കൂടെ ഒന്ന് മൂക്ക് കയറ്റുവോ വെരി ഗുഡ് ബോയ് വെരി ഗുഡ് വെരി കെട്ടിയില്ല ശരിയൊന്നും വെച്ചതേ ഉള്ളൂ അയാളെ കൈ വെച്ചിട്ടേ ചെറുതായിട്ടൊന്നൊക്കെ റെസിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് ഞാനിത് ഒരു ദിവസം തന്നെ താണ്ട ഒരു 5 മിനിറ്റിനകത്ത് ഇതെല്ലാം കൂടെ ചെയ്യുവാണ് അതുകൊണ്ടിട്ടാണ് അയാൾ റെസിസ്റ്റൻസ് കാണിക്കുന്നത് സാധാരണ കെസി ഡിസക് ചെയ്തപ്പോ നമ്മള് 2 ദിവസമായിട്ടൊക്കെയാണ് ചെയ്തത് അത് പിന്നെ കാണിക്കാം ഓക്കെ ടെറി മൂക്ക് കയറ്റുക ഫുഡ് കിട്ടും ഫുഡ് കിട്ടും ആ വെരി ഗുഡ് നാ ഫുഡ് കയറട്ടെ നമ്മൾ ഇതിന്റെ അടിയിൽ കുടിച്ചിട്ട് ഫുഡ് ഇട്ട് കൊടുക്കും ആ കെട്ടി കെട്ടി ഫുഡ് കെട്ടി ഇയാടെ സൈസ് അല്ല കേട്ടോ ഇയാടെ മൂക്കിനത് ടൈറ്റ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് അസ്വസ്ഥയുള്ള സാധനം കേട്ടോ നമ്മളാണെ പോലും ആദ്യം കണ്ണാടി വെക്കുമ്പോ നമുക്കൊരു ഇറിറ്റേഷൻ വരത്തില്ലേ അതിനെക്കാട്ടി ഇറിറ്റേഷനാണ് ഡോഗിന് മൗത്ത് ക്യാപ്പ് വെക്കുന്നത് ഓക്കെ വെരി ഗുഡ് ഓക്കെ ഇതിനകത്തൊന്ന് ഇറിറ്റേഷൻ മാറ്റാനായിട്ട് നമുക്ക് ഇക്ലിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഇക്ലി ഇട്ട് നോക്കാം ആ ഓക്കെ അപ്പൊ ഈ ശ്രദ്ധിക്കത്തില്ല ഓക്കെ വെരി ഗുഡ് അപ്പൊ ഇയാൾക്ക് ഇഷ്ടമുള്ള തടവലും ഒക്കെ കൊടുത്തോണ്ടിരിക്കുവാണ് അസ്വസ്ഥതയുണ്ട് നമ്മൾ പതുക്കെ ഓടി കൊടുക്കും പതുക്കെ ഇതുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കിയാൽ മതി ഞങ്ങൾ എഴുന്നേറ്റ് ഓടാനൊന്നും പോയില്ല ഓടുവന്നു വെച്ചിട്ടാണ് നമ്മൾ ലീഷ് ഇട്ടത് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഓക്കെ മൂക്ക് കയറ്റേ വെരി ഗുഡ് ഓക്കെ അഴിച്ചതിന് ശേഷം ഇതിന് ട്രീറ്റ് കൊടുത്തു അതായത് അത്രയും നേരം അത് ഇട്ട് അടങ്ങിക്കിടന്നതിനുള്ള റിവാർഡായി രസയ്ക്ക് ഇത് ഇടുന്നതെന്ന് പറയുന്നത് പണ്ട് പഠിപ്പിച്ചതായിരുന്നു രസയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ അത് തന്നെ ഇറക്കിയും യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് കയറ്റി അടിയുള്ള വെരി ഗുഡ് ഗെയിം മിടുക്കി ഇങ്ങനെ വേണം നല്ല ടെസ്റ്റ് നല്ല ഡീസെന്റ് ആയിട്ട് ഇരുന്നായിരുന്നു കണ്ടോ ഓക്കെ വെരി ഗുഡ് കണ്ടോ വെരി ഗുഡ് നഷ്ട വേണോ ഇച്ചിരി ട്രീറ്റ് തരാൻ വേണം ഇതിലെ കൂടാ സ്ഥലം ഉണ്ടോ ഓക്കെ ഞാൻ അഴിച്ചിട്ട് തരാം കുറേക്കാൻ മൂക്ക് വലുതായി കേട്ടോ അടുത്ത സൈസിലുള്ള വാങ്ങിക്കണം ചവയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ പാവം കണ്ടോ രസയ്ക്ക് ഇപ്പൊ 0 റിയാക്ഷനിൽ അത് കിട്ടാനായിട്ട് സമ്മതിച്ച് ഇപ്പൊ ചവയ്ക്കാൻ വയ്യ അതുകൊണ്ടിട്ടാണ് കൈവച്ച് തട്ടുന്നത് അഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്കിപ്പോ ആവശ്യമില്ലല്ലോ ഓക്കെ വിഴുങ്ങണ്ടി വന്നത് വെരി ഗുഡ് കേട്ട് ഓക്കെ മൂക്ക് കേട്ടു ഓക്കെ വെരി ഗുഡ് ഓക്കെ ഞാൻ കെട്ടുന്നില്ല കെട്ടേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായല്ലോ ഓക്കെ മെഡിക്ക് കേട്ടാ ഓക്കെ എടുക്കുക ഓക്കെ അപ്പൊ എല്ലാരും ഇതൊന്ന് വാങ്ങിക്കുക ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് ഇത് ലാർജ് സൈസ് ഡോഗിനുള്ള മൗത്ത് ക്യാപ്പ് ആണ് ലാർജ് അല്ല ഒരു മീഡിയം സൈസ് ആയത് ഇപ്പം ചെറിയ സംബന്ധിച്ചിടത്തോളേ ടെറയ്ക്ക് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ളതാ അപ്പൊ ടെറയ്ക്ക് ഇതിന്റെ ഇച്ചിരി വലുതായിട്ട് വരുമ്പോ ഇതിന്റെ വലുത് വേണ്ടി വരും ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കുക ഇങ്ങനെ തന്നെ പഠിപ്പിച്ച് വെച്ചേക്കുക ഏതെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം റിയാക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പഠിപ്പിക്കാൻ പറ്റത്തില്ല ഇപ്പോഴേ പഠിപ്പിച്ച് വെച്ചേക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ